പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവലയത്തിൽ ആയിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചു. കത്തോലിക്കാ സഭ മുഴുവൻ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചു. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിൽ ഒരപ്പമെടുത്തുയർത്തിയിട്ട് ഒരു പുരോഹിതൻ പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്, വന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. യോഹന്നാൻ 6:51 തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, പ്രത്യുത അവന് ജീവൻ ലഭിക്കും. മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുന്നതിലൂടെയാണെന്ന് യേശു തന്നെ പഠിപ്പിക്കുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1 10:17 നമ്മൾ കാണുന്നുണ്ട്, അപ്പം ഒന്നേയുള്ളൂ, പലരായിരിക്കുന്ന നാം ഈ അപ്പം ഭക്ഷിക്കുന്നതിലൂടെ ഒരു ശരീരമാകും. പലരായിരിക്കുന്ന സകല മനുഷ്യരും ഏതെല്ലാം രാജ്യങ്ങളിലും ദേശങ്ങളിലും ജനതകളിലും പെട്ട വ്യക്തികളാണെങ്കിലും കത്തോലിക്കാ സഭയിലും മാമോദീസ സ്വീകരിച്ച് അതിനുശേഷം യേശു പറഞ്ഞ വചനമനുസരിച്ചുകൊണ്ട് ഇത് എൻ്റെ ശരീരമാണ്, വന്ന് വാങ്ങി ഭക്ഷിക്കുക എന്ന വചനമനുസരിച്ചും വിശ്വസിച്ചും കൊണ്ട് ആരെല്ലാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുവോ അങ്ങനെ പലരായിരിക്കുന്ന നാം ഒരു ശരീരമായി ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി നമ്മൾ മാറി, നമ്മുടെ ശിരസ്സായി ക്രിസ്തുവിനെ ശിരസ്സായി നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:10 നമ്മൾ കാണുകയാണ്, നമ്മുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിമിത്തം നമ്മുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കും. പാപം നിമിത്തം നമ്മുടെ ശരീരം മൃതമാണ് എങ്കിലും ക്രിസ്തു നമ്മളിലുണ്ട് എങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിമിത്തം നമ്മുടെ ആത്മാവ് ജീവനുള്ളതായിത്തീരും. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ എന്ത് പ്രയോജനമെന്ന് ചോദിച്ച കർത്തൃസന്നിധിയിൽ നമ്മുടെ ആത്മാവ് വിലയുള്ളതായി, നമ്മുടെ ആത്മാവ് ജീവനുള്ളതായി തീരുന്നത് പാപം നിമിത്തം നമ്മുടെ ശരീരം മൃതമാണെങ്കിലും ക്രിസ്തു ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ വചനമനുസരിച്ച് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന യോഹന്നാൻ 6:53 വചനമനുസരിച്ച് ഇത് സ്വീകരിക്കുന്നവൻ്റെ ആത്മാവ് ദൈവാത്മാവിനാൽ ജീവൻ പ്രാപിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരളെ, തിരുസഭയിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ ആഘോഷവേളയിലെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും നമ്മുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന പാപക്കറകൾ കഴുകിക്കളഞ്ഞ് മൃതമായിരിക്കുന്ന നമ്മുടെ ആത്മാക്കൾക്ക് ജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ ഏകജാതനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചു. ആ ക്രിസ്തു ഒരു ഉറുമ്പിനു പോലും തിന്നാൻ പറ്റുന്ന രീതിയിൽ, ഊതിയാൽ പറന്നു പോകുന്ന രീതിയിൽ തൻ്റെ ശരീരം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ ഒരപ്പത്തിൻ്റെ രൂപത്തിലാക്കി മുറിച്ച് അപ്പസ്തലന്മാർക്കും തുടർന്ന് വിശ്വാസികൾക്കും നൽകുകയാണ്. അതിനുശേഷം കർത്താവ് പറയുകയാണ്, എൻ്റെ ആഗമനം വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ. കർത്താവിൻ്റെ 2 ആഗമനം വരെ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനമനുസരിച്ച് അൽത്താരയിൽ മുറിക്കപ്പെടുന്ന ഈ ഗോതമ്പപ്പം യേശുവിൻ്റെ തെരുശരീരമായി മാറി ഈ അപ്പം ഭക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ആത്മാക്കൾ ജീവൻ പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മിച്ചുകൊണ്ട് സഹോദരളെ, നമ്മുടെ ആത്മാക്കൾ ജീവൻ പ്രാപിക്കുന്നതിനായി നമുക്ക് പരിശുദ്ധ കുർബാനയെ ആഘോഷിക്കാം. പരിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാം. പരിശുദ്ധ കുർബാനയെ നമുക്ക് അനുകരിക്കാം, അനുഗമിക്കാം. അങ്ങനെ നമ്മൾ മരണാനന്തരം സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ മക്കളായി പ്രസോഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. വീണ്ടും റോമാ 8:11 നമ്മൾ കാണുകയാണ്, മരിച്ചവരിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ലഭിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്.
അപ്പോൾ കർത്താവിൻ്റെ ആത്മാവുള്ളവൻ കർത്താവിനുള്ളവരാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശുവിൻ്റെ ശരീരത്തിലാണ്, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ തിരിശരീരം ഒരപ്പത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ശരീരത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക. അങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിക്കും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. സഹോദരങ്ങളെ, ഈ വീണ്ടും പൗലോസില് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 11:27 മുതലുള്ള തിരുവചനങ്ങളിൽ. ആയതിനാൽ അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കരുത്, ഈ അപ്പത്തെ വിവേചിക്കണം. അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ നീ രോഗിയാകും, നിനക്ക് മരണത്തിന് കാരണമാകും, അതായത് ആത്മാവിൻ്റെ നാശത്തിന് കാരണമാകും. അയോഗ്യതയോടെയല്ല മറിച്ച് യോഗ്യതയോടെ വിശ്വസിച്ചുകൊണ്ട്, ഇത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമല്ല മറിച്ച് ആശീർവദിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ കടന്നു വരട്ടെ, അങ്ങനെ എൻ്റെ ആത്മാവ് ജീവൻ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടും വിശ്വസിച്ചുകൊണ്ട് ഈ അപ്പം സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും ദൈവവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക. യോഹന്നാൻ 15:4 പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിൽ വസിക്കും. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് ക്രിസ്തുവിൽ വസിക്കുന്നത്. ദൈവവചനം അനുസരിക്കുന്നവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഇപ്രകാരം അനുസരിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരിലേക്ക് കർത്താവ് വന്ന് വസിക്കുമെന്ന് ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ലേവ്യരുടെ പുസ്തകം 15:31 നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ മരിക്കാതിരിക്കാൻ അവരെ വിശുദ്ധരാക്കുക, ജനം നശിക്കാതിരിക്കാൻ അവരെ വിശുദ്ധീകരിക്കുക. സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുശരീരം സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ആത്മശരീരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുക. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചത് സകല മക്കളും സകല മനുഷ്യരും ദൈവമക്കളായി രൂപപ്പെടണം, ദൈവത്തിൽ വിശ്വസിക്കണം, പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള കരുത്ത് ലഭിക്കണം. അങ്ങനെ പിശാചിന് അവസരം കൊടുക്കാതെ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വന്ന യേശുവിനോട് ചേർന്ന് യേശുവിനെ അനുകരിച്ച് അനുഗമിച്ച് ദൈവരാജ്യത്തിന് നമുക്ക് അവകാശികളാകാം. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്കും തുടർന്ന് നിത്യജീവിതത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പൊൻകരം നീട്ടി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിന് യേശുനാമത്തിൽ മഹത്വമുണ്ടാവട്ടെ. ആമേൻ.